ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ചിപ്പി ബല്ല അപ്പോൾ നമുക്കിന്നൊരു ഉന്നക്കായ ഉണ്ടാക്കിയാലോ എങ്ങനെയാണെന്ന് നോക്കാം അതിനു മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ വീഡിയോയുടെ താഴെയായിട്ട് ഒരു ചുമന്ന സബ്സ്ക്രൈബ് ബട്ടൺ കാണാം അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും അതിൽ ഓൾ എനേബിൾ ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഉന്നക്കായ ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു 4 മീഡിയം സൈസിലുള്ള ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് പഴുത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി പഴുപ്പ് കുറഞ്ഞത് പച്ച ഏത്തപ്പഴം എടുക്കാൻ ശ്രദ്ധിക്കണം ഇത്രയും പഴുത്തതായിട്ടുള്ള ഏത്തപ്പഴം നമുക്ക് ആവശ്യമില്ല അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തുള്ള കറുത്ത സീഡൊക്കെ ഒന്ന് മാറ്റി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇത് മുഴുവനോടെ ഒന്ന് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലെ സീഡൊക്കെ കളയാറുണ്ട് പക്ഷേ ഇത് ഇങ്ങനെ ചെയ്യുന്നതാണ് നമുക്ക് കുറച്ചും കൂടി എളുപ്പം അപ്പോൾ പെട്ടെന്ന് കുക്കായി കിട്ടുകയും ചെയ്യും അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഇതൊന്ന് ഇതിൻ്റെ ഉള്ളിലെ കറുത്ത സീഡൊക്കെ മാറ്റുന്നത് ജസ്റ്റ് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുപോലെ ചെയ്യാം എല്ലാം നമുക്കിതുപോലെ ഒന്ന് ചെയ്തെടുക്കാം ഇനി നമുക്കിതൊരു സ്റ്റീമറിലേക്കിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഏകദേശം ഒരു 10-15 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം ഓക്കെ അപ്പോഴും ഒന്ന് കുക്കാവുന്നതിനുള്ളിൽ ഇവിടെ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ നമ്മുടെ പശുവിൻ്റെ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് പശു നെയ്യാണ് ഞാനിവിടെ ചേർക്കുന്നത് ഡാൽഡ അല്ല 2.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും കുറച്ച് കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കാം അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ഇട്ട് കൊടുക്കാം അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ എത്ര വേണം എന്നുള്ള രീതിയിൽ നമുക്ക് ചേർക്കാവുന്നതേ ഉള്ളൂ കൂടുതലാണെങ്കിൽ കൂടുതൽ ചേർക്കാം ഇനി ഞാനിവിടെ ഒരു ഫുൾ മീഡിയം സൈസിലുള്ള ഒരു തേങ്ങ ഫുള്ള് ചിരകിയത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആ തേങ്ങയും കാഷ്യൂസൊക്കെ നമുക്ക് നെയ്യിലൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം ഈ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുമ്പോഴേക്കും നമുക്ക് ഓഫ് ചെയ്യാം അതിന് മുന്നേ നമുക്ക് 2-3 ഇൻഗ്രീഡിയൻസും കൂടി ഇതിലേക്ക് ചേർക്കാനുണ്ട് ഒരു കുറച്ച് ഏലക്ക ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടിടാം അല്ലെങ്കിൽ ഏലക്കയുടെ പൊടി ഇട്ട് കൊടുക്കാം ഞാൻ ഇങ്ങനെയാണ് ചേർക്കുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് ഇതിൻ്റെ ടേസ്റ്റ് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഒരല്പം മതിയാവും കേട്ടോ ഒരു നുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇതിലേക്ക് മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം കേട്ടോ പിന്നെ ഇതിൽ ശർക്കരയൊക്കെ ചേർക്കാം പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചേർക്കാവുന്നതാണ് ഞാനിവിടെ പഞ്ചസാരയാണ് ചേർക്കുന്നത് ജസ്റ്റ് ഒന്ന് റോസ്റ്റായി വരുമ്പോഴേക്കും നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് വയ്ക്കാം ഇനി നമുക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് അതൊന്ന് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഒരു മാഷറോ എന്തെങ്കിലും ഉപയോഗിച്ച് സ്പൂണോ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൈഡ് അകത്ത് ഇതുപോലെ ഒന്ന് വെച്ച് പരത്തിയതിന് ശേഷം ആ ഫില്ലിങ്സ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം അത് നമ്മുടെ കൈയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഒരല്പം എണ്ണയിൽ തൊട്ടിട്ട്
നമുക്ക് ഇതൊന്ന് ഇതുപോലെ കൈട അകത്ത് വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്ത് എടുക്കാം. കാണുന്നില്ലേ, ഇതാണ് ഉന്നക്കായയുടെ പരമ്പരാഗതമായ ഷേപ്പാണിത്. വേറെ ഷേപ്പിലൊക്കെ വേണമെങ്കിൽ ആക്കാം കേട്ടോ, അതൊക്കെ നമ്മുടെ ഇഷ്ടമല്ലേ. ഓക്കെ, ഇതാ കൈയുടെ അകത്ത് ഇതുപോലെ ഒന്ന് വെച്ചതിന് ശേഷം ഇത് പഴുത്ത പഴമാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കൈയുടെ ഉള്ളിൽ വെക്കാനും കുഴച്ചെടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഒരു മീഡിയം പഴുത്ത പഴം മതി എന്ന് പറഞ്ഞത്. അത് ശ്രദ്ധിക്കണം. കൈയുടെ ഉള്ളിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കെടുത്താൽ മതിയാവും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ പ്ലീസ്. അപ്പോൾ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അതിലും കൂടി ഓളിൽ പ്രസ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, നന്നായിട്ടൊന്ന് ഫിൽ ചെയ്തെടുക്കട്ടെ എല്ലാം. അപ്പോൾ ആ പഴത്തിനുള്ളിൽ അതിൻ്റെ ഫില്ലിങ്സൊക്കെ നിറച്ച് ഉന്നക്കായയുടെ ഷേപ്പൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഞാനിത് ഒരുപാട് ഓയിലൊന്നും വേസ്റ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഒരു വലിയ ഫ്രൈയിങ് പാൻ എടുത്തിട്ട് അതിലേക്ക് ഇട്ടത്. കാരണം സമയമില്ലായിരുന്നു, നോമ്പായതുകൊണ്ട് ടൈമായിപ്പോയി. ഓക്കെ, ഇനി നമുക്കിതൊന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ കോരിയെടുക്കാം. എല്ലാവരും നോമ്പായിരുന്നു, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഇനി ഞങ്ങൾക്ക് ഉള്ളിവടയും കൂടിയൊക്കെ പൊരിക്കാനുണ്ടായിരുന്നു, അതുകൊണ്ട് സമയമില്ലല്ലോ. മാലിക്കിന് എപ്പോഴും എന്തെങ്കിലും എരിയുള്ളത് തന്നെ വേണം, അവന് ഈ മധുരമൊന്നും അത്ര താല്പര്യമില്ല. ആ ഇപ്പോൾ ഈ കളറായിട്ടുണ്ട്, ഇനി നമുക്ക് തന്ന് കോരിയെടുക്കാം. ഇവിടെ എല്ലാവർക്കും ഉള്ളിവടയാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഉള്ളിവടയാണ് ഞാൻ കൂടുതലും, നോമ്പിലൊക്കെ ഞങ്ങൾ ഉണ്ടാക്കുന്ന ഉള്ളിവടയാണ്. കടയിൽ കിട്ടുന്ന സെയിം ഉള്ളിവടയല്ല, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു ഉള്ളിവടയാണ്. അതിൻ്റെ റെസിപ്പി ഇൻഷാല്ലാ ഞാൻ ഒരു ദിവസം ഇടുന്നുണ്ട്. അപ്പോൾ ഉന്നക്കായ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.